എല്ലാവർക്കും നമസ്കാരം എഡ്ജസ്റ്റ്മെൻ്റ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എട്ടാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ തരംതിരിക്കുന്നതിന് എന്ത് ഇതിൽ നിന്ന് പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കി പോവാം സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകമാണ് ടാക്സോണമിക് ഈകൾ സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകമാണ് ടാക്സോണമിക് കീകൾ ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീ ആണ് ഡൈക്കോട്ടമസ് കീകൾ ഏറ്റവും പ്രചാരത്തിലുള്ള ടാക്സോണമിക് കീകളാണ് ഡൈക്കോട്ടമസ് കീകളെന്ന് എന്ന് അറിയപ്പെടുന്നത് ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരം ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണശാസ്ത്രം അഥവാ ടാക്സോണമി ജീവികളെ തിരിച്ചറിഞ്ഞ് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ തരം ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണശാസ്ത്രം അഥവാ ടാക്സോണമി വർഗീകരണത്തിനായി ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ ബാഹ്യഘടന ആന്തരഘടന ജനിതക ഘടന പരിണാമചരിത്രം എന്നിവയെല്ലാം പഠനവിധേയമാക്കുന്ന രീതി ശാസ്ത്രമാണ് വർഗീകരണത്തിനായി ജീവികളുടെ സ്വഭാവ സവിശേഷതകൾ ബാഹ്യഘടന ആന്തരഘടന ജനിതക ഘടന പരിണാമചരിത്രം എന്നിവയെല്ലാം പഠനവിധേയമാക്കുന്ന രീതി ശാസ്ത്രം വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയ ശാസ്ത്രജ്ഞൻ കാൾ ലിനേയസ് വർഗീകരണത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകിയ ശാസ്ത്രജ്ഞൻ കാൾ ലിനേയസ് ലിനസ് ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേയസ് കാൾഡിനേയസ് ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേയസ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ജീവശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ ജീവികളെ ചുവന്ന രക്തമുള്ളവ ഇല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ അരിസ്റ്റോട്ടിൽ ജീവികളെ ചുവന്ന രക്തമുള്ളവ ഇല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ച ശാസ്ത്രജ്ഞൻ അരിസ്റ്റോട്ടിൽ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാറ്റസ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാറ്റസ് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചതാര് തിയോഫ്രാറ്റസ് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിർഷികൾ ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചതാര് തിയോഫ്രാറ്റസ് ആയുർവേദത്തിന്റെ പിതാവ് ചരകൻ ഇന്ത്യ ആയുർവേദത്തിന്റെ പിതാവ് ചരകൻ ഇന്ത്യ ഇരുന്നൂറോളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചത് ചരകൻ ഇരുന്നൂറോളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചത് ചരകൻ പതിനെട്ടായിരത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ റേ ഇംഗ്ലണ്ട് പതിനെട്ടായിരത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ശാസ്ത്രജ്ഞൻ ജോൺ റേ ഇംഗ്ലണ്ട് സ്പീഷിസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ റേ സ്പീഷിസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജോൺ റി ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേയസ് സ്വീഡൻ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലിനേയസ് സ്വീഡൻ ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾസ് കാളിനേസിന്റെ വർഗീകരണ തലങ്ങൾ സ്പീഷിസ് ജീനസ് ഫാമിലി ഓർഡർ ഫൈലം കിങ്ഡം കാളിനേസിന്റെ വർഗീകരണ തലങ്ങൾ തലങ്ങൾ സ്പീഷിസ് ജീനസ് ഫാമിലി ഓർഡർ ഫൈലം ിംഗം ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രചരണത്തിലൂടെ ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ് ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണം സ്പീഷിസാണ് വർഗീകരണത്തിലെ അടിസ്ഥാനം സ്പീഷിസാണ് വർഗീകരണത്തിലെ അടിസ്ഥാനം സ്പീഷ്യസ് സമാനമായ സ്പീഷ്യസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടം ജീനസ് സമാനമായ സ്പീഷ്യസുകൾ ചേർന്നുണ്ടാകുന്ന ജീവികളുടെ കൂട്ടം ജീനസ് ജീനസുകൾ ചേർന്നുണ്ടാകുന്നത് ഫാമിലി ജീനസുകൾ ചേർന്നുണ്ടാകുന്നത് ഫാമിലി ഫാമിലി ചേർന്നുണ്ടാകുന്നത് ഓർഡർ ഫാമിലി ചേർന്നുണ്ടാകുന്നത് ഓർഡർ ഓർഡറുകൾ ചേർന്നുണ്ടാകുന്നത് ക്ലാസ് ഓർഡറുകൾ ചേർന്നുണ്ടാകുന്നത് ക്ലാസ് ബന്ധപ്പെട്ട ക്ലാസുകൾ ചേർന്നാൽ ഉണ്ടാകുന്നത് ഫൈലം ബന്ധപ്പെട്ട ക്ലാസുകൾ ചേർന്നാൽ ഉണ്ടാകുന്നത് ഫൈലം എല്ലാ ഫൈലങ്ങളും ചേർന്ന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തലം കിങ്ഡം എല്ലാ ഫൈലങ്ങളും ചേർന്ന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തലം കിങ്ഡം എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലം ഇംഗ്ഡം അനിമേലിയ എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന തലം കിങ്ഡം അനിമേലിയ നട്ടിലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്ന തലം ഫൈലം കോർഡേറ്റ നട്ടിലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്ന തലം ഫൈലം കോർഡേറ്റ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടിലുള്ള ജീവികൾ വളരുന്ന തലം ക്ലാസ് മമേലിയ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന നട്ടിലുള്ള ജീവികൾ വളരുന്ന തലം ക്ലാസ് ആണ്. മമേലിയ ഗ്ലാസിൻ്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികൾ വളരുന്ന തലം ഓർഡർ കാർണിവോറയാണ് മമേലിയ ഗ്ലാസിന്റെ സവിശേഷതകൾക്കൊപ്പം മാംസം കടിച്ചു കീറാവുന്ന പല്ലുകളുള്ള സസ്തനികൾ വളരുന്ന തലം ഓർഡർ കാർണിവോറ കാർണിവോറ ഓർഡറിന്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാനാവുന്ന നഖങ്ങളുള്ള ജീവികളടങ്ങിയ തലം ഫാമിലി ഫെലിഡേ കാർണിവോറ ഓർഡറിന്റെ സവിശേഷതകൾക്കൊപ്പം കാലിൽ ഉൾവലിക്കാനാവുന്ന നഖങ്ങളുള്ള ജീവികൾ അടങ്ങിയ തലമാണ് ഫാമിലി ഫെലിഡെ ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്നതിനൊപ്പം ചെറിയ ശരീരമുള്ളതും വർജിക്കാത്തതുമായ ജീവികൾ ഉൾപ്പെടുന്ന തലം ജീനസ് ഫെലിഡേ ആണ് ഫെലിഡേ ഫാമിലിയുടെ സവിശേഷതകൾ കാണിക്കുന്നതിനൊപ്പം ചെറിയ ശരീരമുള്ളതും ഗർജിക്കാത്തതുമായ ജീവികൾ ഉൾപ്പെടുന്ന തലമേത് എന്ന് ചോദിച്ചാൽ ജീനസ് ഫെലിഡയാണ് ഫെലിസ് ജീനസിന്റെ സവിശേഷതകൾക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതകളും കാണിക്കുന്ന ജീവികൾ ഉൾപ്പെടുന്ന തലമാണ് സ്പീഷ്യസ് ഡൊമസ്റ്റിക്കസ് ഫെലിസ് ജീനസിൻ്റെ സവിശേഷതകൾക്കൊപ്പം പൂച്ചയുടെ തനത് സവിശേഷതകളും കാണിക്കുന്ന ജീവികൾ ഉൾപ്പെടുന്ന തലമാണ് സ്പീഷിസ് ഡൊമസ്റ്റിക്കസ് കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് മലബാറിന്റെ ഉദ്യാനം കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ് അഥവാ മലബാറിന്റെ ഉദ്യാനം ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ച ഭാഷ ലത്തീൻ ഭാഷയാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിച്ച ഭാഷ ലത്തീൻ ഹോർത്തൂസ് മലബാറിക്കൂസ് എത്ര ബാല്യങ്ങളായാണ് പുറത്തിറങ്ങിയത് പന്ത്രണ്ട് ബാല്യങ്ങളായിട്ടാണ് പുറത്തിറങ്ങിയത് ഹോർത്തൂസ് മലബാറിക്കസ് എത്ര ബാല്യങ്ങളായിട്ടാണ് പുറത്തിറങ്ങിയത് എന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് ബാല്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പുറത്തിറങ്ങിയത് ഹോർത്തൂസ് മലബാറിക്കുസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊച്ചിയിലെ ഗവർണർ ആയിരുന്ന വ്യക്തി അഡ്മിറൽ വാൻറിഡ് ആണ് ഹോർത്തൂസ് മലബാറിക്കുസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ കൊച്ചിയിലെ ഗവർണർ ആയിരുന്ന വ്യക്തി അഡ്മിറൽ വാൻറീഡ് പോർത്തൂസ് മലബാറിക്കസിന്റെ രചനക്ക് നിർണായക സംഭാവനകൾ നൽകിയ പണ്ഡിതർ കൊല്ലാട്ട് ഇട്ടി അച്യുത വൈദ്യർ രംഗഭട്ട് വിനായകഭട്ട് അപ്പുഭട്ട് ഹോർത്തൂസ് മലബാറിക്കൂസിന്റെ രചനയ്ക്ക് നിർണായക സംഭാവനകൾ നൽകിയ പണ്ഡിതർ കൊല്ല കിട്ടി അച്യുതൻ വൈദ്യർ രംഗഭട്ട് വിനായക ഭട്ട് ഭട്ട് എന്നിവരാണ് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഹോർത്തൂസ് മലബാറിക്കുസ് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ച പുസ്തകം ഹോർത്തൂസ് മലബാറിക്കുസ് സ്പീഷീസ് മുതൽ കിങ്ഡം വരെയുള്ള തലങ്ങൾ ഉൾപ്പെടുത്തി സസ്യങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ കാൾ സ്പീഷീസ് മുതൽ കിങ്ഡം വരെയുള്ള തലങ്ങൾ ഉൾപ്പെടുത്തി സസ്യങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ ഒരേ ജീവി പല ഭാഷകളിലും പല പ്രദേശത്തും പല പേരിൽ അറിയപ്പെടുന്നു അറിയപ്പെടുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി ദ്വിനാമ പദ്ധതി ഒരേ ജീവി പല ഭാഷകളിലും പല പ്രദേശങ്ങളിലും പല പേരിൽ അറിയപ്പെടുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി ദ്വിനാമ പദ്ധതി രണ്ടു പദങ്ങൾ ചേർന്നുള്ള ശാസ്ത്രീയ നാമകരണ രീതി ദ്വിനാമ പദ്ധതി രണ്ടു പദങ്ങൾ ചേർന്നുള്ള ശാസ്ത്രീയ നാമകരണ രീതി ദ്വിനാമ പദ്ധതി ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ആണ് ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ശാസ്ത്രീയ നാമത്തിലെ ആദ്യപദം എന്തിനെ സൂചിപ്പിക്കുന്നു ജീനസിനെ സൂചിപ്പിക്കുന്നു ശാസ്ത്രീയ നാമത്തിലെ ആദ്യപദം എന്തിനെ സൂചിപ്പിക്കുന്നു ജീനസിനെ സൂചിപ്പിക്കുന്നു ശാസ്ത്രീയ നാമത്തിലെ രണ്ടാമത്തെ പദം എന്തിനെ സൂചിപ്പിക്കുന്നു സ്പീഷ്യസിനെ സൂചിപ്പിക്കുന്നു ശാസ്ത്രീയ നാമത്തിലെ രണ്ടാം പദം എന്തിനെ സൂചിപ്പിക്കുന്നു സ്പീഷ്യസിനെ സൂചിപ്പിക്കുന്നു ജീവികളെ അഞ്ചു കിങ്ഡങ്ങളായി തിരിച്ച ശാസ്ത്രജ്ഞനാണ് ആർ വിറ്റാക്കർ ജീവികളെ അഞ്ചു കിങ്ഡങ്ങളായി തിരിച്ച ശാസ്ത്രജ്ഞൻ ആർ എച്ച് ആണ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡമാണ് കിങ്ഡം മുനീറ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം കിങ്ഡം മുനീറയാണ് ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം ആണ് റോട്ടിസ്റ്റ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം കിങ്ഡം റൂട്ടിസ്റ്റയാണ് സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം ആണ് പംചൈ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം പൈജെ സ്വപൂഷികളും സഞ്ചാരശേഷി ഇല്ലാത്തവയുമായ ബഹു ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം കിങ്ഡം പ്ലാന്റേ സ്വപൂഷികളും സഞ്ചാരശേഷി ഇല്ലാത്തവയുമായ ബഹു ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം പ്ലാൻഡേ കിങ്ഡം പരപോഷികളും സഞ്ചാരശേഷിയുള്ളവയുമായ ബഹു ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം അനിമേലിയ പരപോഷികളും സഞ്ചാരശേഷിയുള്ളവയുമായ ബഹു ജീവികൾ ഉൾപ്പെടുന്ന കിങ്ഡം ആണ് അനിമേലിയ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് ബാക്ടീരിയ ന്യൂക്ലിയസ് ഇല്ലാത്ത ഒരു ഏകകോശ ജീവിയാണ് ബാക്ടീരിയ ന്യൂക്ലിയസോടുകൂടിയ ഏകകോശ ജീവിയാണ് അമീബ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവി അമീബ പ്ലാന്റേ കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ജീവിയാണ് സസ്യങ്ങൾ പ്ലാന്റേ കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ജീവിയാണ് സസ്യങ്ങൾ അനിമേലിയ കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ജീവിയാണ് ജന്തുക്കൾ ആറ് കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് പാൾവോസ് ആറ് കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് പാൾവോസ് ആർക്കിയ ബാക്ടീരിയ എന്ന രണ്ടു കിങ്ഡങ്ങൾ ഏത് കിങ്ഡത്തെ വിഭജിച്ചതാണ് എന്ന് ചോദിച്ചാൽ മുനീറയെ വിഭജിച്ചതാണ് ആർക്കിയ ബാക്ടീരിയ എന്ന രണ്ട് കിങ്ഡങ്ങൾ ഏത് കിങ്ഡത്തെ വിഭജിച്ചതാണ് മുനീറ ബാക്ടീരിയ ഉൾപ്പെടുന്ന കിങ്ഡം കിങ്ഡം ബാക്ടീരിയ ആണ് ബാക്ടീരിയ ഉൾപ്പെടുന്ന കിങ്ഡം കിങ്ഡം ബാക്ടീരിയ കിങ്ഡം ആർക്കിയ ഉൾപ്പെടുന്ന ഡൊമൈൻ ആർക്കിയ ഡൊമൈനാണ് ഇംഗം ആർക്കിയ ഉൾപ്പെടുന്ന ഡൊമൈൻ ആർക്കിയൊമെയിൻ മനുഷ്യൻ ഉൾപ്പെടുന്ന ഡൊമൈൻ ആണ് മനുഷ്യൻ ഉൾപ്പെടുന്ന ഡൊമൈൻ യുക്കാരിയ എച്ച് ഐ വിയുടെ സവിശേഷതകൾ ഒന്ന് വായിച്ചു പോവാ കോശമില്ല പ്രോട്ടീൻ കവചവും ജനിതക വസ്തുവും മാത്രം ജീവകോശത്തിനുള്ളിലെ ജീവിക്കാൻ കഴിയൂ കോശത്തിനു വെളിയിൽ നിർജീവം ആതിഥേയ കോശത്തിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇവ പെരുകും ആതിഥേയ കോശത്തെ നശിപ്പിച്ച് പുറത്തു വന്ന് പുതിയ കോശങ്ങളിലേക്ക് പ്രവേശിക്കും എന്നിവയാണ് എച്ച് ഐ വിയുടെ പ്രത്യേകതകൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏകദേശം അറുപതോളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പഠിക്കുക കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ